ഈ പപ്പടം മൂടാൻ തിനാന്നല്ലേ ഇപ്പൊ കാണിച്ചതരാ കേട്ടോ. നമുക്ക് ചില ദിവസമൊക്കെ തോന്നില്ലേ, ഒരു ഇച്ചിരി സാമ്പാറും ഒരു ക്യാബേജ് വരണം, പപ്പടവും അച്ചാറും ഒരു മുട്ട ഓംലറ്റും കൂടി ചേർത്തൊക്കെ അടിക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണിത്. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ഡെയിലി ലഞ്ച് ഇങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുതേ. നല്ല ചൂടൻ ചോറും പാവയ്ക്ക തോരൻ ഒരു പ്ലേറ്റിൽ പാവയ്ക്കാത്തോരം കുറവാട്ടോ, കാരണം പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമല്ല. ഇതാണ് സാധനം, കോവയ്ക്ക അവിയൽ. നിങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളിപ്പോൾ ഒരിടയായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണുണ്ട്. പക്ഷേ സൂപ്പറാ, എനിക്കിഷ്ടമാണ് കോവയ്ക്ക അവിയൽ. താവഞ്ഞ് ഇതാണ് സ്പെഷ്യൽ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കില്ല എന്നർത്ഥം. മുരിങ്ങയില തേങ്ങ അരച്ച് വെച്ചത്, യാമി യാമി. ഇതൊരു വഴിക്ക് പോണില്ലെന്ന് ഓർത്തിട്ട് കുറച്ചുണ്ടാക്കിയതാ ചെമ്മീൻ കറി. അതും മാങ്ങയും കൂടിട്ട് തേങ്ങ അരച്ച് വെച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുട്ട ഓംലെറ്റ്, അതും ആ ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് പച്ചമുളകും കൂടിയിട്ടുള്ള ഒരു ഒരു ടേസ്റ്റ് തന്നെയാണ് അത്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ നാടൻ കുമ്പളങ്ങ മൊളോഷ്യം. എത്ര പേര് കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെന്നറിയില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റാണ് കുമ്പളങ്ങ മൊളോഷ്യം. ഇതും ആ രണ്ട് പപ്പടം കൂടി ചേർത്തൊരു പിടുത്തം പിടിക്കണം. യാമി യാമി.